ഹായ് സ്റ്റുഡൻസ്, ഇന്ന് ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ക്ലാസ് 9 സ്റ്റേറ്റ് സിലബസാണ്, മാത്സ് ആണ്, സർക്കിൾസ് എന്നുള്ള ചാപ്റ്റർ. അപ്പോൾ നമുക്കതിൽ സർക്കിൾസിൽ നമ്മളൊരു സർക്കിൾ വരച്ചു, അതിന് ശേഷം രണ്ട് പോയിൻറ്സ് നമ്മൾ ഇവിടെ അടയാളപ്പെടുത്തി, ഏതെങ്കിലും രണ്ട് പോയിൻറ്സ് എ ആൻഡ് ബി എന്ന് നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിനെ നമ്മൾ ഇങ്ങനെ രണ്ട് പോയിൻ്റ് നമ്മൾ അടയാളപ്പെടുത്തുന്നതിനെയാണ് നമുക്ക് ഈ ലൈനിനെ, അത് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ട് ലൈൻ ഇങ്ങനെ ഡ്രോ ചെയ്യാം. അപ്പോൾ അതിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇതാണ് സർക്കിളിൻ്റെ കോഡ്. ലൈൻ ജോയിനിങ് ടു പോയിൻറ്സ് ഓൺ ദ സർക്കിൾ ഈസ് കോൾഡ് എ കോഡ്. കണ്ടോ, അതായത് ഒരു സർക്കിളിലെ രണ്ട് പോയിൻറ്സ് ജോയിൻ ചെയ്തിട്ടുള്ള ലൈനിനെയാണ് നമ്മൾ കോഡ് എന്ന് പറയുന്നത്. ഇനി അത് വെച്ചിട്ടുള്ള കുറേ പ്രോബ്ലംസാണ് ചെയ്യാൻ പോകുന്നത്. പിന്നെ സർക്കിൾ ഡ്രോ ടു കോഡ്സ്. ഇനി നമ്മൾ വേറൊരു സർക്കിൾ വരച്ചിട്ട് അതിൽ രണ്ട് കോഡ് നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ട്, രണ്ട് കോഡുണ്ട്. ഡ്രോ ദ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് ഓഫ് ദീസ് കോഡ്സ്. ഈ കോഡുകളുടെ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരയ്ക്കുക. അപ്പോൾ നമ്മളിങ്ങനെ വരച്ചിട്ടുണ്ടെങ്കിൽ, ഇവിടെ നിന്ന് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ വരച്ചിട്ടുണ്ടെങ്കിൽ ഒരു പോയിന്റിൽ മീറ്റ് ചെയ്യും. അപ്പോൾ ഈ പോയിന്റിനെയാണ് നമ്മൾ സെൻറ്റർ ഓഫ് ദ സർക്കിൾ എന്ന് പറയുന്നത്. വേർ ദീസ് പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ്, ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ് മീറ്റ് ചെയ്യുന്ന ഈ പോയിന്റ് സെൻറ്റർ ഓഫ് ദ സർക്കിളായിരിക്കും. അപ്പോൾ കണ്ട, പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഓഫ് എനി കോഡ് ഓഫ് എ സർക്കിൾ പാസസ് ത്രൂ ഇറ്റ് സെൻറ്റർ, സെൻറ്ററിലൂടെ കടന്നു പോകും. ഇനി നമുക്ക് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ തന്നെ ഈ ലൈനിന് 90 ഡിഗ്രി ആയിരിക്കും. 90 ഡിഗ്രി, കണ്ടോ, ഈ ലൈൻ ഇതിന് 90 ഡിഗ്രി ആയിരിക്കും. കണ്ടോ, ഇങ്ങനെ. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ എന്ന് പറയുന്നത്. ഇനി ഈ ഒരു ലൈനിനെ രണ്ട് ഈക്വൽ ഭാഗങ്ങളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് നമ്മൾ ബൈസെക്ടേഴ്സ് എന്ന് പറയുന്നത്. ഈ ലൈനും ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ദൂരം ഈക്വൽ ആയിരിക്കും. കണ്ടോ, അപ്പോൾ അത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യും. ഇപ്പോൾ ഇത് 3 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ആയിരിക്കും, ഇവിടെ 2 സെൻറ്റിമീറ്റർ ആണെങ്കിൽ ഇവിടെ 2 സെൻറ്റിമീറ്റർ ആയിരിക്കും. അങ്ങനെ ഇത് ഈ ലൈനിനെ രണ്ട് ഭാഗങ്ങളാക്കി, തുല്യ ഭാഗങ്ങളാക്കി വിഭജിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ അത് മീറ്റ് ചെയ്യുന്നത് സെൻറ്റർ ഓഫ് ദ സർക്കിളിലായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായില്ലേ നിങ്ങൾക്ക്? സെൻറ്റർ ഓഫ് ദ സർക്കിൾ കൂടെ കടന്നു പോവും ഈ പെർപെൻഡിക്കുലർ ബൈസെക്ടേഴ്സ്. അതിനെയാണ് നമ്മൾ പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഈ ലൈനുണ്ടല്ലോ, അതിനെയാണ് പെർപെൻഡിക്കുലർ ബൈസെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. അപ്പോൾ അത് സെൻറ്ററിലൂടെ കടന്നു പോകും. ഞാൻ അടുത്ത് പറയാം കേട്ടോ. ഇനി അടുത്തത് എന്താണെന്ന് വെച്ചാൽ, ഒരു കോഡുണ്ട് നമുക്ക്, എ ബി എന്നുള്ള കോഡുണ്ട്, സെൻറ്റർ ഒ ഉണ്ട്. അപ്പോൾ അതിൽ പെർപെൻഡിക്കുലർ ബൈസെക്ടർ ഫ്രം ദ സെൻറ്റർ ഓഫ് എ സർക്കിൾ ടു എ കോഡ് ബൈസെക്ട് ദ കോഡ്. ഇനി നേരത്തെ പറഞ്ഞതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് പറയുന്നത്. അതായത് പെർപെൻഡിക്കുലർ ഫ്രം ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ, സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ, സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ട് ദ കോഡ്, കോഡിനെ ബൈസെക്ട് ചെയ്യും, അത് പെർപെൻഡിക്കുലർ ആയിരിക്കുകയും ചെയ്യും. കണ്ടോ, അപ്പോൾ അതാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു തിയറമാണ് ഇത്. ഇത് സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ബൈസെക്ട് ദ കോഡ്, കോഡിനെ ബൈസെക്ട് ചെയ്യും എന്ന് പറഞ്ഞാൽ എന്താണ്, എ ബി ആണ് കോഡ്, അതിനെ ഈക്വൽ പാർട്സ് ആക്കിയിട്ട് ഡിവൈഡ് ചെയ്യും. അതായത് എ എക്സ് ഈക്വൽ ടു എക്സ് ബി, അതായിട്ട് ഡിവൈഡ് ചെയ്യും, അതാണ് പറയുന്നത് ഈ പോയിന്റ്. ഇനി അടുത്തത് നോക്കാം, കുറച്ച് സ്പീഡിൽ പോകാം. അപ്പോൾ നിങ്ങൾക്ക് വേഗം വേഗം ഇത് ഈ വീഡിയോ കണ്ടിട്ട് തന്നെ പഠിക്കാം ഈ ചാപ്റ്റർ. ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. ഇനി വേറെ അതിനെ തന്നെ ഒന്നും കൂടെ വേറെ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടെന്നുള്ളൂ, ഇതൊക്കെ ഒന്ന് തന്നെയാണ്. ലൈൻ ജോയിനിങ് ദ സെൻറ്റർ ഓഫ് ദ സർക്കിൾ ആൻഡ് ദ മിഡ് പോയിന്റ് ഓഫ് എ കോഡ് ഈസ് പെർപെൻഡിക്കുലർ ടു ദ കോഡ്. കണ്ട, സെൻറ്റർ ഓഫ് ദ സർക്കിളിൽ നിന്ന് വരുന്ന ഈ ലൈൻ, അത് മിഡ് പോയിന്റിലേക്കും വരയ്ക്കുന്ന ഈ ലൈൻ എന്ന് പറഞ്ഞാൽ അത് പെർപെൻഡിക്കുലർ ആയിരിക്കും. പെർപെൻഡിക്കുലർ എന്ന് പറഞ്ഞാൽ എന്താണ്, 90 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എ എക്സ് ഈക്വൽ ടു എക്സ് ബി, ദെൻ ഒ എക്സ് ഈസ് എ പെർപെൻഡിക്കുലർ ടു എ ബി. എ എക്സ് ഈക്വൽ ടു എക്സ് ബി, എ എക്സ് ഈക്വൽ ടു എക്സ് ബി ആണ്, ദെൻ ഒ എക്സ് ഈസ് പെർപെൻഡിക്കുലർ ടു എ ബി ആണ്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ ഇത്രയും പോർഷൻസ് പഠിക്കുക. ഓക്കെ, താങ്ക് യു.